വാർത്തകളിലേക്ക് പോകുന്നു. നവകേരള സദസ് മലപ്പുറം ജില്ലയിലാണ്. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രത്തിലേക്ക് നവകേരള സദസ് എത്തുമ്പോൾ ലീഗ് നേതാക്കളടക്കം പങ്കെടുക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കോഴിക്കോട് ഇന്നലെ നടന്ന നവകേരള സദസ്സിൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രാദേശിക നേതാക്കൾ പങ്കെടുത്തിരുന്നു. തിരൂർ പൊന്നാനി, തവനൂർ, താനൂർ, തിരൂരങ്ങാടി മണ്ഡലങ്ങളിലാണ് ഇന്ന് സദസ്സുള്ളത്. ജനസദസ് ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. സദസ്സിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് യു ഡി എഫ് എം എൽ എ മാർ മനസ്സിലാക്കണം. ഈ പിഴവ് തിരുത്താൻ ഇനിയും സമയമുണ്ടെന്നും അവർ പങ്കെടുക്കണമെന്നും വി അബ്ദുറഹ്മാൻ ന്യൂസ് 18നോട് പറഞ്ഞു. നവകേരള സദസ് ഇന്ന് മലപ്പുറത്ത് തുടങ്ങുകയാണ്. നമ്മുടൊപ്പം ചേരുന്നത് മലപ്പുറത്തിന് സ്വന്തം മന്ത്രിയായ വി അബ്ദുറഹ്മാനാണ്. നവകേരള സദസ് ഇപ്പോൾ മലപ്പുറത്തേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് ഇതുവരെയുള്ള അനുഭവങ്ങളൊക്കെ? വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെട്ട്. ഇത് ജനങ്ങളുടെ ഇതിനുള്ള ആകാംക്ഷ, അവരാഗ്രഹിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ അവരുടെ അരികിലെത്തുമ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിൽ തന്നെ ആദ്യമായി അവർ അനുഭവിക്കുന്ന ഒരു കാര്യം തങ്ങളുടെ ഭരണാധികാരികൾ അവർക്ക് പറയാനും അവരെ കേൾക്കാനും വരുന്നു എന്നുള്ളതാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ആ ഒരു രീതി ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഓരോ വേദികളും നിറഞ്ഞു നിൽക്കുന്നത്. മഞ്ചേശ്വരം മുതൽ ഇന്ന് കോഴിക്കോട് വരെയുള്ള വേദികൾ നിറഞ്ഞു കഴിഞ്ഞതാണ്. പലപ്പോഴും ജനങ്ങളെ ഉൾക്കൊള്ളാൻ പോലും നമ്മുടെ വേദികൾ കഴിയുന്നു. ഒരുപക്ഷം ആളുകൾ റോഡിൽ നിറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള പ്രസംഗം കേൾക്കാൻ പോലും എത്താൻ കഴിയാത്ത വിധം ആളുകൾ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കാണിക്കുന്നത് ഈ ജനസദസ്സ് അവരിഷ്ടപ്പെടുന്നു, അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റെടുത്തു എന്നുള്ളതന്നെയല്ലേ? തീർച്ചയായും. കാരണം ഈ ജനങ്ങളുടെ ഒഴുക്ക് കണ്ടാൽ തന്നെ നമുക്കങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ എല്ലാവരുടെയും പ്രധാനമായും നമ്മൾ പലരെയും കാണുമല്ലോ വഴി, അവരെന്തെല്ലാം തന്നെ ഇതേക്കുറിച്ച് പറയുമ്പോൾ അവർക്കുള്ള ഈ അനുഭവം വലിയ രീതിയിലാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഇതൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്തിലെ നിലവിലുള്ള ഭരണ സംവിധാനം ഏറ്റവും മികച്ചതാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ പൊതുവേ തുടങ്ങി ഇത്ര ദിവസം കഴിയുമ്പോൾ ആദ്യം ഉയർന്നൊരു വിമർശനമൊക്കെ ഇത്രയും മന്ത്രിമാരൊന്നിച്ചു പോകുന്നത് വലിയ ചെലവുണ്ടാക്കുന്നു, അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ ജനങ്ങളുടെ റെസ്പോൺസ് കാണുമ്പോൾ അത് ആ തീരുമാനം ശരിയായിരുന്നു തോന്നുന്നു അല്ലേ? നോക്കൂ, ഈ ചെലവുണ്ടാക്കുന്നു എന്നുള്ളത് തെറ്റായൊരു ധാരണ. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ എന്താണ് ജനങ്ങൾക്ക് വന്നിരിക്കാനുള്ള വേദി ഉണ്ടാക്കണം, അതാണല്ലോ അതിൽ ഏറ്റവും വലിയൊരു ചെലവ് എന്നുള്ളത്. പിന്നെ ഒരു ബസ്സിൽ ഇത്ര അധികം ആളുകൾ ഒന്നിച്ച് യാത്ര ചെയ്യാം, അതും വ്യത്യസ്തമായൊരു അനുഭവമല്ലേ? അപ്പൊ അതൊന്നും ഈ ചെലവിൽ നമ്മൾക്ക് പറയാൻ കഴിയില്ല. ബസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയ ലക്ഷറി ബസ്സിൽ യാത്ര ചെയ്യുന്നു, നിരവധി സംവിധാനങ്ങളുടെ ബസ്. ഈ ജനങ്ങൾ ഈ ബസ് കാണുമ്പോൾ അവരുടെ യാത്രാ ബസ് പോലും ഒരു ബസ്, സാധാരണക്കാരുള്ള ആളുകൾ സഞ്ചരിക്കുന്ന ബസ്സിൽ മന്ത്രിമാർ സഞ്ചരിക്കുന്നു. അതിന് ഇപ്പോൾ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഇത് പറഞ്ഞത് അബദ്ധമായി പോയി എന്നുള്ളത് ഇപ്പോൾ എന്തായാലും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മറ്റുള്ള ഗവൺമെന്റുകൾ പോലെയല്ല ഈ ഗവൺമെന്റ്. ഈ ഗവൺമെന്റിലെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുക. ഇതിന്റെ മന്ത്രിമാരായാലും ഇടതുപക്ഷ എം എൽ എ മാരായാലും ഒക്കെ തന്നെ എങ്ങനെയാണ് ഈ ജനങ്ങളോട് ഇടപഴകുന്നത്, ഇതേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ജനങ്ങളുമായുള്ള അവരുടെ ആശയ സംവാദത്തിനപ്പുറം അവരുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന പൊതുസമൂഹമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അതിൽ ഇടപെടുന്ന ഒരു രീതി വ്യത്യസ്തമാണ്. ഇപ്പോൾ ഇന്നലെ നടന്നൊരു സംഭവം, ഞാൻ കുസാറ്റിൽ നടന്ന ഒരു അപകടം, നമ്മുടെ ഈ കേരള സദസ്സിൽ നിന്ന് ആരും മാറി നിൽക്കാൻ പാടില്ല. പക്ഷെ അവിടെ ആ സംഭവം നടന്നപ്പോൾ അവിടെ നമ്മുടെ മന്ത്രിമാർ ഓടിയെത്തുകയുണ്ടേ, മറ്റൊരു തടസ്സവും നേരിട്ട് പോയി. അപ്പം അത് ജനങ്ങളുള്ള കമ്മിറ്റ്മെന്റാണ്, പൊതുസമൂഹത്തിലുള്ള കമ്മിറ്റ്മെന്റിൽ ഒരു വ്യത്യാസവും നമ്മൾ
കാണിക്കുന്നില്ല ഇനിയിപ്പോ നമ്മൾ മലപ്പുറത്തേക്ക് വരികയാണല്ലോ സ്വാഭാവികമായിട്ടും മലപ്പുറത്ത് 12 എംഎൽഎമാരെ ഇതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് യു ഡി എഫിന്റെ നിലപാട് അതായതുകൊണ്ട് എങ്ങനെയാണ് മലപ്പുറത്തെ സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് നോക്കോ ഇത് ഇതില് മലപ്പുറത്തെ എം എൽ എമാരായാലും പ്രതിപക്ഷത്തിന്റെ എം എൽ എമാർ ആരാണെങ്കിലും മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ പ്രശ്നങ്ങളോടൊപ്പം തന്നെ ഓരോ നിയോജക മണ്ഡലങ്ങളെയും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുക ആ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ രാവിലെ മുഖ്യമന്ത്രിയുമായെല്ലാം സംവദിക്കാനെത്തുകയാണ് അപ്പൊ അവര് മുന്നോട്ട് വെക്കുന്ന അഭിപ്രായങ്ങൾ അവര് പങ്കുവെക്കുന്ന ആശയങ്ങൾ അത് നവകേരള സൃഷ്ടിക്ക് ഏറ്റവും അനുയോജ്യമായ പലതും അവിടുന്ന് ലഭ്യമാകുകയാണ് അപ്പോൾ ഇതിന് ഇത്തരം സദസ്സുകൾ എത്തേണ്ടത് ആ നാട്ടിലെ ജനപ്രതിനിധികളാണ് അവര് മുന്നോട്ട് വെക്കുന്ന നിരവധി കാര്യങ്ങൾ ജനങ്ങൾ കേൾക്കുകയാണ് അപ്പോ ആ പങ്കുവെക്കലിൽ ഉണ്ടാവേണ്ടത് എം എൽ എമാരാണ് അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും അപ്പോൾ പ്രതിപക്ഷത്തിന് ഈ ബഹിഷ്കരണം കൊണ്ട് വരുന്നത് വലിയ നഷ്ടമാണ് ജനങ്ങളുടെ ഇടയിൽ തങ്ങളുടെ മണ്ഡലങ്ങളിൽ വരേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ അവതരിപ്പിക്കുന്നു ഒരു മന്ത്രിസഭയ്ക്ക് മുമ്പായി തന്നെ അവർ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇത് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന പോലെയല്ല അവര് വിജയിച്ചു വന്ന മണ്ഡലങ്ങളിൽ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ജനങ്ങളെ മുൻനിർത്തി അവർ അവതരിപ്പിക്കുന്നതിന്റെ വ്യത്യാസമുണ്ട് ആ ഒരു വലിയ ഒരു അവസരം നഷ്ടപ്പെടുത്തുക ജനങ്ങളോടുള്ള കടപ്പാടില്ല എന്നുള്ളതാണ് ജനങ്ങളോട് കടപ്പാടുണ്ടെങ്കിൽ ജനങ്ങളുടെ ആഗ്രഹമാണ് അവര് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും അവരെത്തേണ്ടതാണ് ഇപ്പൊ ഈ സദസ്സിലൊക്കെ ലീഗിന്റെ പ്രതിനിധികൾ ആരെങ്കിലും വരുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ ഏതെങ്കിലും ഘട്ടത്തില് നോക്കൂ പല സ്ഥലങ്ങളിൽ വന്നല്ലോ കാസർഗോഡ് വന്നു പിന്നെ ഗോകുളം വന്ന പോലെ ആ പല സ്ഥലങ്ങളിലും വന്നു ഇന്ന് പിന്നെ കാസർഗോഡായാലും കോഴിക്കോടായാലും ഒക്കെ തന്നെ വരുന്നു ഇനിയും മാറി നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പിന്നെ ആരും മാറി നിൽക്കരുതെന്നാണ് എന്റെ അഭിപ്രായം ജില്ലയെ സംബന്ധിച്ചോളം നിരവധി കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട് അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് മുമ്പൊക്കെ തന്നെ ഉള്ളതിൽ വ്യത്യസ്തമായി കഴിഞ്ഞ 7.5 വർഷത്തിനുള്ളിൽ ഏറ്റവും അധികം തുക കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം തുക നൽകിയിട്ടുള്ള മലപ്പുറത്തിനാണ് മലപ്പുറത്തിന്റെ വികസനത്തിനായി ഈ ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും എല്ലാ രംഗത്തും നൽകിയിട്ട് വലിയ തുകയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും നേടേണ്ട നിരവധി കാര്യങ്ങൾ അപ്പോൾ അതൊക്കെല്ലാം തന്നെ നേടിയെടുക്കാൻ അവർ മുന്നിൽ നിൽക്കേണ്ടതാണ് അതുകൂടി മനസ്സിലാക്കി സമയം വൈകിയിട്ടില്ല ഇനിയും പങ്കെടുക്കാം ഈ ഒരു കാര്യം കൂടി ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന തരത്തിലാണ് പ്രചാരണങ്ങൾ വെക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാധ്യക്ഷനൊക്കെ കരിങ്കുടി പ്രവാഹമായിരിക്കുന്നതാണ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് എങ്ങനെ പ്രതിഷേധങ്ങളെ കാണുന്നത് പ്രതിഷേധിക്കാനുള്ള അവകാശം അവർക്കുണ്ട് അത് അവർക്ക് ചെയ്യാം അതെങ്ങനെ ജനങ്ങൾ അതിനെ കാണുന്നു എന്നുള്ളതാണ് അവർ പരിശോധിക്കേണ്ടത് ഏതായാലും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയിലേക്കാണ് അവർ പോകുന്നത് മലപ്പുറത്ത് ഈ ജനസദസ് വൻ വിജയമായിരിക്കും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സദസ്സുകൾ നമുക്ക് കാണാൻ കഴിയും എന്ന് പൊന്നാനിയിൽ നിങ്ങൾ വരും ആദ്യത്തെ ജനസദസ് നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ജനങ്ങൾ ജനസദസ്സിൽ പങ്കുകൊള്ളുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്കിതുമായി പറയാനുള്ളത് കാരണം ആദ്യത്തെ ഒറ്റ ജനസദസ് തന്നെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ രീതി എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും ഇതിനിപ്പോ മറ്റൊരു കാര്യം കൂടി വരുന്നത് ജനസദസ്സിലേക്ക് ആളെ കൊണ്ടുവരാൻ വേണ്ടി മെസ്സേജുകൾ ഈ ആശാവർക്കർമാരെയും കുടുംബശ്രീക്കാരെയും കൊണ്ടുവരുന്നതിനെയൊക്കെ പലതും നൽകുന്നുണ്ട് അതിനെതിരെ പല ആക്ഷേപങ്ങൾ വരുന്നു ഇപ്പം കുട്ടികളെയൊക്കെ ഈ പ്രചാരണത്തിൽ പങ്കെടുപ്പിക്കുന്ന ആക്ഷേപങ്ങൾ വരുന്നു ഇത് രണ്ടും എങ്ങനെ കാണുന്നു എല്ലാവരും ഇതിൽ പങ്കെടുക്കേണ്ട ആളുകളാണ് ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ് ആ രീതിയിൽ നിങ്ങൾ കാണും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കേണ്ട എല്ലാവരും പങ്കെടുക്കണം ഇപ്പോ കസേര എടുക്കാൻ കുട്ടികളുടെ ആവശ്യമില്ല കുടുംബശ്രീയുടെ ആവശ്യമില്ല അവരെല്ലാം പങ്കാളികളാകേണ്ട ഒരു സംവിധാനം എന്നുള്ള നിലയിൽ മാത്രമേ ഇതിന് കാണുള്ളൂ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ വരും ഇതിലൊക്കെ അപ്പൊ ഇതൊന്നും ഒരു വാദമായി ഞാൻ കാണുന്നില്ല ജനസദസ് കേരളത്തിൽ വലിയ വിജയമാവും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്താണെങ്കിലും രാവിലത്തെ പ്രഭാത നടത്തത്തിലാണ് വി എഫ് ദുർമൺ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മലപ്പുറത്ത് ഈ എം എൽ എമാർ വിട്ടു നിൽക്കുന്നത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് ഒപ്പം തന്നെ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം ഇനിയും സമയം വൈകിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു
അഖിലോട് പറയുകപ്പം സി വി അനുമോദ് ന്യൂസ് 18. സി വി അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വീണ്ടും മലപ്പുറത്ത് നിന്ന് അനുമോദ്, വലിയ പ്രതീക്ഷയിലാണല്ലോ മന്ത്രിയുള്ളത്. ഇനി നമ്മൾ അറിയേണ്ടത് പ്രധാനപ്പെട്ട കാര്യം, ഈ ലീഗ് നേതാക്കൾ, പ്രാദേശിക നേതാക്കളൊക്കെ ഈ സദസ്സിൽ പങ്കെടുക്കുമോ എന്നുള്ള ഒരു രാഷ്ട്രീയ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താണ് ലഭിക്കുന്ന സൂചന, സാധ്യതയുണ്ടോ? എന്തോ മലപ്പുറത്തെ നവകേരള സദസ് ഇന്ന് തുടങ്ങുകയാണ്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ, അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്നത് ലീഗിന്റെ ഒരു സാന്നിധ്യമാണ്. അതിനൊട്ടും സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിടത്തോളം ലീഗിന്റെ അറിയപ്പെടുന്ന നേതാക്കൾ ആരും ഈ ഒരു സദസ്സുമായി സഹകരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. മലപ്പുറത്തെ ലീഗിന്റെ ഏതൊരു പഞ്ചായത്തിൽ ഏതൊരു വാർഡിലെടുത്താലും അവിടെ ലീഗിന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധികൾ ഉണ്ടായിരിക്കും. ഏതെങ്കിലും രാഷ്ട്രീയമായിട്ട് ലീഗിന്റെ ഏതെങ്കിലും സ്ഥാനം കൈക്കൊള്ളുന്നവരുണ്ടായിരിക്കും. അവരൊന്നും മുൻനിര നേതാക്കളാവണമെന്നില്ല. അങ്ങനെ ഉള്ള ആരെങ്കിലും ഇതിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് പറയാനാകില്ല. അല്ലാത്ത സാഹചര്യത്തിൽ ലീഗിന്റെ പ്രമുഖ നേതാക്കൾ ആരും ഇതിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പലസ്തീൻ ഐക്യദാർഢ്യത്തിൽ കോൺഗ്രസുമായി ലീഗ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടത്തിയ പ്രഖ്യാപനമൊക്കെ അതിന്റെ ചൂടാറിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ലീഗിന്റെ നേതാക്കൾ ഒന്നും തന്നെ പങ്കെടുക്കുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി പങ്കെടുക്കുകയാണെങ്കിൽ അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെളിക്കും. മാത്രമല്ല ലീഗിനെ അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ലീഗിന് ഒരു തരത്തിൽ ഇതിനെ പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് ലീഗ് നേതാക്കൾ ആരും ഈ ഒരു ഘട്ടത്തിൽ പാർട്ടിയെ മുന്നണിയെ കൊണ്ടുപോകുമെന്ന് നമുക്ക് കരുതാനാകില്ല. പക്ഷേ ലീഗ് നേതാക്കൾ പങ്കെടുക്കണം എന്ന് മന്ത്രി വി അബ്ദുറഹ്മാനെ പോലെ ഈ ഇടതുപക്ഷത്തിലുള്ള നേതാക്കളെല്ലാം തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അത് ജനങ്ങളോടുള്ള ഒരു കടമ നിർവഹിക്കലാണ്. അവരുടെ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ, ആവശ്യങ്ങൾ, കാര്യങ്ങൾ ഇതൊക്കെ മന്ത്രിമാർക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാനും അല്ലെങ്കിൽ വിഷയങ്ങൾ കൃത്യമായി കൺവേ ചെയ്യുവാനും ഇത്തരത്തിലുള്ള സദസ്സ് വേറെ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അവർ പങ്കെടുക്കണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയമായിട്ട് നമ്മൾ ലീഗിന്റെ ഒരു സാന്നിധ്യം ഈ സദസ്സിൽ പ്രതീക്ഷിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മളിവിടെ മലപ്പുറത്ത് കാണുന്നത് നാലിടങ്ങളിൽ ഇന്ന് പൊതുപരിപാടികളായിട്ട് നാലിടങ്ങളിലാണ് സദസ്സുള്ളത്. ഒന്ന് പൊന്നാനിയിലാണ്, തവനൂരുണ്ട്, പിന്നെ തിരൂര്, താനൂർ. ഇങ്ങനെ നാലിടങ്ങളിലാണ്. അതിൽ രാവിലത്തേത് പൊന്നാനിയാണുള്ളത്, 11 മണിക്ക്. 3 മണിക്ക് വൈകുന്നേരം, 4 മണിക്ക് തവനൂര്, 5 മണിക്ക് തിരൂര്, 6 മണിക്ക് താനൂര്. അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്, സമയം നിശ്ചയിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഇവിടേക്കൊക്കെ പ്രതിഷേധത്തിന്റെ ഒരു സാധ്യതയാണ് നമുക്ക് കാണുന്നത്. പ്രത്യേകിച്ച് കരിങ്കുടി പ്രതിഷേധം ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. യൂത്ത് ലീഗും ഈ പ്രതിഷേധത്തിനൊപ്പം അണിഞ്ഞു നിരക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുടെ സാധ്യത നമ്മളിവിടെ തള്ളിക്കളയുന്നില്ല. മറ്റൊരു തരത്തിലുള്ള ഒരു പങ്കാളിത്തം ഈ ഒരു ഘട്ടത്തിൽ മലപ്പുറത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഉണ്ടെങ്കിൽ അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറക്കുന്നതാകുമെന്ന് നമുക്ക് പറയേണ്ടി വരും. നിലവിൽ ഇപ്പോൾ മന്ത്രിമാരൊക്കെ തന്നെ തിരൂരിലെ സ്റ്റേഡിയത്തിൽ പ്രഭാത നടത്തത്തിലാണുള്ളത്. നേരത്തെ നമ്മൾ വി അബ്ദുറഹ്മാനെ കണ്ടു, അദ്ദേഹത്തിൻ്റെ കൂടെ എം പി രാജേഷും നടക്കാനിറങ്ങി. ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ മന്ത്രി കെ രാജൻ, പി രാജീവ്, ഇവരൊക്കെ ഈയൊരു പ്രഭാത നടത്തത്തിൻ്റെ സമയത്താണുള്ളത്. തിരൂര് സിന്തറ്റിക് ട്രാക്കിലാണ്, സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ ഇവരെല്ലാം ഉള്ളത്. നിലവിൽ ഇങ്ങനെയാണ് മലപ്പുറത്തെ ഒരുക്കങ്ങളുള്ളത്. ഇനി രാവിലെ 9 മണിക്കാണ് ഇവിടെ ബി ആൻഡ് കോ കാസിൽ, അവിടെ വെച്ചാണ് ഇവിടെ പ്രഭാത സദസ്സ് നിശ്ചയിച്ചിട്ടുള്ളത്. 4 മണ്ഡലങ്ങളിൽ നിന്നും താനൂര്, തിരൂര്, തവനൂര്, പൊന്നാനി മണ്ഡലങ്ങളിലെ പ്രതിനിധികളായിരിക്കും ബി ആൻഡ് കോ കാസിൽ നടത്തുന്ന പ്രഭാത സദസ്സിൽ പങ്കെടുക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 9 മണിക്ക് തന്നെ ആരംഭിക്കും. 10:30 മുഖ്യമന്ത്രി അതിനുശേഷം മാധ്യമങ്ങളെ കാണും. അതിനുശേഷം അദ്ദേഹം പൊന്നാനിയിലേക്ക് പോകും. ഇങ്ങനെയാണ് നിലവിലെ ഷെഡ്യൂൾ ലഭിച്ചിട്ടുള്ളത്. മലപ്പുറത്തെ വികസന പ്രശ്നങ്ങൾ, അത് പലപ്പോഴായിട്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ മലപ്പുറത്തിന്റെ MLA മാരില്ലാതെ, അതായത് 12 MLA മാർ തമ്മിൽ വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നാല് MLA, ഇടതുപക്ഷത്തിന് MLA മാർ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. പൊന്നാനിയിലും താനൂരിലും തവനൂരിലും 3 MLA മാർ പങ്കെടുക്കുന്നുണ്ട്, തിരൂർ MLA പങ്കെടുക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനോടൊക്കെയുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാകുമെന്നുള്ളത് കണ്ടറിയേണ്ടതിനൊപ്പം